ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എൻതൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിറ്റാമിൻ സിയെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ സ്കിൻ കെയറിൽ പറയുന്നതും യൂസ് ചെയ്യുന്നതും റിസർച്ച് നടത്തിയതും ഒരു ഗ്യാരണ്ടി സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് വിറ്റാമിൻ സി. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ കെയർ ഉള്ളിടത്തോളം കാലം വിറ്റാമിൻ സി അതെങ്ങും പോകാൻ പോകില്ല. അത്രയും ഗ്യാരണ്ടി ആയിട്ട് സ്കിൻ കെയറിലോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനമാണ് വിറ്റാമിൻ സി. ഇപ്പൊ പുറത്തൊട്ടല്ല, ഏൻഷ്യന്റ് കാലം തൊട്ടേ ഇത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നാരങ്ങയൊക്കെ മുഖത്ത് തേക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. കാരണം പണ്ട് മുതലേ നമുക്കറിയാം വിറ്റാമിൻ സി എത്രത്തോളം നമ്മുടെ സ്കിൻ കെയറിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ഇനി നമ്മളിപ്പോ ആൾക്കാർ ചോദിക്കുമ്പോൾ ഫുഡിൽ നമ്മൾ അത്യാവശ്യം വിറ്റാമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അതിന്റെ എഫക്ട് കിട്ടില്ലേന്ന്. എപ്പോഴൊരു കാര്യം മനസ്സിലാക്കുക, സ്കിന്നിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ സ്കിന്നിന്റെ സ്റ്റെബിലിറ്റി, സ്കിന്നിന്റെ ഭംഗി, അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ലാസ്റ്റ് വരുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഹെൽത്തിനേക്ക് വച്ചിട്ടാണ് അവസാനമായിരിക്കും സ്കിന്നിലോട്ട് വിറ്റാമിൻ സി ആവശ്യത്തിന് അബ്സോർബ് ചെയ്യേണ്ടി വരിക. അപ്പൊ ചിലപ്പോൾ നമ്മൾ എത്ര കഴിച്ചു എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിറ്റാമിൻ സി നോർമലി നമ്മുടെ ഡയറ്റിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഡെയിലിയൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രോപ്പർ ആയിട്ട് സപ്ലിമെന്റ്സ് എടുക്കണം, അല്ലെങ്കിൽ അത്രയും സ്ട്രിക്ട് ഡയറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്കിന്നിനും കൂടെ വേണ്ടിയുള്ള എമൗണ്ട് വിറ്റാമിൻ സി നമ്മൾ കഴിക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് വിറ്റാമിൻ സി ഒക്കെ സ്കിന്നിലോട്ട് കൊടുക്കുന്നത്. അടുത്ത സംശയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന വിറ്റാമിൻ സി പോലെ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട്. വിറ്റാമിൻ സി നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാകുന്ന ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ലാബിൽ ഉണ്ടാക്കുന്നാലും അത് ഓൾറെഡി നേച്ചറിൽ ഉള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള എഫക്ട്സുകളൊന്നും വരാനായിട്ട് പോകുന്നില്ല. മാത്രമല്ല, ഐ മീൻ ബാഡ് എഫക്ട്സ് ഒന്നും വരാനായിട്ട് പോകില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നേച്ചർ എന്ന് വെച്ചൊരു സാധനം എടുത്ത് ഡയറക്റ്റ് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ പി എച്ചിനെയൊക്കെ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. വിറ്റാമിൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലെമണിൽ നിന്നൊക്കെയാണ്. ലെമണിന്റെ പി എച്ച് ആസിഡിക് നേച്ചർ ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ലെമൺ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് പി എച്ച് ചേഞ്ച് വരും. ആസിഡ് കാരണം നമുക്കൊരു സ്കിൻ ബേൺ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന്, രണ്ടെന്ന് വെച്ചാൽ സണ്ണിന് ഈവൻ ദോ വിറ്റാമിൻ സി സൺ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അതിന്റെ ഫംഗ്ഷന്റെ കാര്യത്തിൽ പറയുമെങ്കിലും, ചില സമയത്ത് നമ്മൾ നല്ല സ്റ്റെബിലിറ്റി ഇല്ലാത്ത വിറ്റാമിൻ സി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ടാനിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എന്തിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന റോസ് വാട്ടറിലോ ഗ്ലിസറിലോ മിക്സ് ചെയ്ത് ഞാൻ വിറ്റാമിൻ സി ഇട്ടോട്ടെ എന്ന് ചോദിച്ചാൽ, അപ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് വിറ്റാമിൻ സി ആ സാധനത്തിനകത്ത് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് സ്കിന്നിന് അബ്സോർബ് ചെയ്യേണ്ട, ചിലപ്പോൾ നമ്മൾ ഈ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നിലോട്ട് പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്യണമെന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഡി ഐ വൈ ആയിട്ട് വിറ്റാമിൻസ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് പ്രോപ്പർ ആയിട്ട് എഫക്റ്റ് ആവത്തില്ല. പിന്നെ അടുത്തത് ഡി ഐ വൈ സ്കിൻ വിറ്റാമിൻ സി സിറം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിറത്തിന്റെ ഫോമിലോട്ട് ആക്കുകയാണെങ്കിൽ അത് എത്രത്തോളം നമ്മൾ ഷെൽഫ് ലൈഫ് ഉണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ പ്രിസർവേറ്റീവ്സ്, ഇപ്പൊ നമ്മളിപ്പോ പ്രിസർവേറ്റീവ്സ് എത്ര അഴുക്കാണ് എന്ന് പറഞ്ഞാലും പ്രിസർവേറ്റീവ്സ് എല്ലാ കാര്യത്തിലും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു പരിധി കഴിയുമ്പോഴാണ് അത് ബാഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മുടെ സ്കിൻ കെയർ ആയാലും ഫുഡിലായാലും ഒക്കെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഇടും. നമ്മൾ വീട്ടിൽ ഇടുന്ന അച്ചാൽ വരെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഇടാറുണ്ട്. അപ്പോൾ ആ പ്രിസർവേറ്റ് എൻ്റെയൊക്കെ ഒരു ടൈപ്പ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന സാധനമല്ലേ, അപ്പൊ പ്രിസർവേറ്റീവ്സ് വേണം. അപ്പൊ നമ്മൾ ഈ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഡി ഐ വൈ നമ്മൾ പ്രിസർവേറ്റീവ്സ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് പെട്ടെന്ന് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് നമ്മൾ ഫേസിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് നശിച്ച് നമ്മുടെ ഫേസിനകത്ത് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ കൊണ്ടുതരാം. മാത്രമല്ല, ഈ വിറ്റാമിൻസ് നമ്മൾ എപ്പോഴും കറുത്ത കളർ ബോട്ടിൽ വേണം വെക്കാനായിട്ട്. ചില സമയത്ത് നമ്മൾ ചില ഫോമിലുള്ള വിറ്റാമിൻസ് എ ടൈറ്റ് ആയിട്ടുള്ള പമ്പിലൊക്കെ വെക്കേണ്ട ആവശ്യം ഇമ്പോർട്ടൻ്റ് ആവശ്യമൊക്കെ ഉള്ളതാണ്. നമ്മൾ വീട്ടിൽ സെറം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഡി ഐ വൈ വിറ്റാമിൻ സിസ് അത്ര നല്ലതല്ല. ഡി ഐ വൈ സ്കിൻ കെയറിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാം, സ്കിൻ ഡാമേജ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്നതിനുള്ള കാരണം. ഇപ്പൊ ഡി ഐ വൈ മനസ്സിലായി, വിറ്റാമിൻ സി എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് വിറ്റാമിൻ സി നമ്മുടെ സ്കിൻ കെയറിൽ ഹെൽപ്ഫുൾ ആവുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വിറ്റാമിൻ സി എങ്ങനെയൊക്കെ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിൽ കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വിറ്റാമിൻ സിയുടെ ബെനിഫിറ്റ്സിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യത്തെ ആന്റി ഏജിങ് പ്രോപ്പർട്ടി തന്നെയാണ്. രണ്ടാമത്തേത് നമ്മുടെ ആന്റി ഓക്സിഡന്റ് ആണ് ഒരു നമ്മുടെ വിറ്റാമിൻ സി എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് വെച്ചാൽ വൂണ്ട് ഹീലിംഗിനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും.
നാലാമത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ടും സൺ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും വിറ്റാമിൻ സി ഹെൽപ്പും. നാലാമത്തെ എന്ന് വെച്ചാൽ നാലാമത്തെ നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പും. അഞ്ചാമത് നമ്മുടെ അണ്ടർ ഏരിയയിൽ വരുന്ന സ്കിൻ ഡാർക്ക്നെസ്സിനെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പും. പിന്നെ നമ്മളെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പും. സ്കിൻ സാഗിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടൈറ്റ് ആക്കാനും സ്കിന്നിൽ ഹൈഡ്രേഷൻ തരാനും ഒക്കെ വിറ്റാമിൻ സി ഹെൽപ്പും. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റെഡ്നെസ്സിനെ മാറ്റാനായിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വിറ്റാമിൻ സിയുടെ ഒരു സെറമോ ടോണറോ ഫേസ് വാഷോ മോയിസ്ചറൈസറോ എന്തെങ്കിലും എടുത്തു നോക്കി, വേണമെങ്കിൽ പല പല ടൈപ്പ് വിറ്റാമിൻ സി സെറംസ് നോക്കി, നമ്മുടെ ഫോക്സ് ടെൽറ്റ മിനിമലിസ്റ്റിന്റ ഓർഡിനറിയുടെ ക്ലെയറിന്റ ഫ്ലിക്സിന്റ വിഷ്കെയറിന്റ അങ്ങനെ ഏതിന്റെ വേണമെങ്കിലും വിറ്റാമിൻ സി നിങ്ങൾ എടുത്തു നോക്കി, ഇതിനകത്ത് പലതിനകത്ത് പല പല ടൈപ്പ് പേരുകളായിരിക്കും വിറ്റാമിൻ സിയിൽ കൊടുത്തിട്ടുണ്ടാവുക. ചിലതിനകത്ത് അസ്കോർബിക് ആസിഡ് എന്നായിരിക്കും, ചിലതിനകത്ത് മഗ്നീഷ്യം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് എന്നോ, ചിലതിനകത്ത് അസ്കോർബൈൽ പാൽമറ്റേറ്റ് എന്നോ, ചിലതിനകത്ത് മഗ്നീഷ്യം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് എന്നോ, ചിലതിനകത്ത് ടെട്രാഹൈഡ്രസിൽ ഡിസീൽ അസ്കോർബേറ്റ് എന്നോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കാരണം എന്തെന്ന് വെച്ചാൽ വിറ്റാമിൻ സി നമുക്ക് പല പല ഫോംസിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് ഫസ്റ്റ് എല്ലാ അസ്കോർബിക് ആസിഡും നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും പൊട്ടൻ ഫോമിലുള്ള വിറ്റാമിൻ സി ആണ്. നമ്മുടെ സ്കിന്നിൽ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് തരുന്നത് ഈ ടൈപ്പ് വിറ്റാമിൻ സി ആണ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകാം. അപ്പൊ നമ്മളിത് ഒരുപാട് വർക്ക് എടുത്ത് സൂക്ഷിച്ച് എയർ ടൈറ്റ് ചെയ്തൊക്കെ വെച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള പമ്പിൽ വെച്ച് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ്ഫുൾ ആയിട്ട് വരത്തുള്ളൂ. മാത്രമല്ല ആക്നെപ്രോൺ സ്കിന്നിനും തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് വിറ്റാമിൻ സി ആണ് ഇത്. അപ്പൊ നമ്മൾ ആക്നെപ്രോൺ സ്കിന്നിനും കൂടെ വേണ്ടിയിട്ട് ഇത്രയും പൊട്ടൻറ്റായിട്ടുള്ള വിറ്റാമിൻ സി എടുക്കുമ്പോഴത്തേക്ക് അതത്രയും വർക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ സ്കിൻ ആ ഒരു വിറ്റാമിൻ സി സെറം ഉണ്ടാക്കാൻ, ഫോക്സ് ടെയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമ്മുടെ സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ മറ്റതിനേക്കാളും കുറച്ചും കൂടി ഏറ്റവും ജെന്റിൽ ഫോമിലുള്ള വിറ്റാമിൻ സി ആണ് ഈ ഒരു സാധനം. മാത്രമല്ല ഈ സെൻസിറ്റീവ് സ്കിൻകാർക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമും ഈ ഒരു സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് ആണ്. അടുത്തത് വരുന്നതാണ് അസ്കോർബൈൽ പാൽമറ്റേറ്റ്. ഇതെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഒരു എക്സ്ട്രാ ഫോമാണ്, അതായത് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി സ്കിന്നിൽ ഡീപ്പായിട്ട് ഇറങ്ങാനും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി കൂടുതലുള്ളത് ഈ ഒരു ടൈപ്പിനാണ്. അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ മഗ്നീഷ്യം അസ്കോർബൈൽ ഫോസ്ഫേറ്റ്. ഇതെന്ന് വെച്ചാൽ ഹൈഡ്രേറ്റിംഗ് നമുക്ക് സ്കിൻ കെയറിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യണം, അതിന്റെ കൂടെ ഹൈഡ്രേറ്റിംഗ് വേണമെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് വിറ്റാമിൻ സി സെലക്ട് ചെയ്യുന്നതാണ് എളുപ്പം. എനിക്ക് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു തന്നാലും ഇതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് സെറത്തിന്റെ ഫോമിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇതിന്റെ മാർക്കറ്റിൽ എടുക്കാനായിട്ട് പാടാണ്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ മോയിസ്ചറൈസറോ സെറംസോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതൊരു എളുപ്പ വഴിയായിരിക്കും നിങ്ങൾക്കുള്ള നിങ്ങൾക്കിന്റെ കൺസേൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ വാങ്ങിക്കാനുള്ള ചില എക്സാമ്പിൾ പറയണേ. സെൻസിറ്റീവ് സ്കിൻ ആണ്, എല്ലാ അസ്കോർബിക് ആസിഡ് സെൻസിറ്റീവ് സ്കിൻ ഫോർമുലേഷൻ അല്ല എന്നുണ്ടെങ്കിൽ, നോർമൽ എല്ലാ അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി ഒക്കെ ആണെങ്കിൽ ഓർഡിനറിയിലൊക്കെ ഉള്ള പോലെ ഓക്കെ ഫൈൻ, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതല്ല സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റിന്റെ ഫോം ഇതിലോ മഗ്നീഷ്യം അസ്കോർബൈൽ ഫോസ്ഫേറ്റിന്റെ ഫോമിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് ജെന്റിലായിട്ടുള്ള ഫോമിൽ ആയിരിക്കും, നമുക്ക് മോയിസ്ചറൈസറിന്റെ ഒക്കെ ഫോമിൽ വേണമെങ്കിൽ നമുക്ക് ആക്നെപ്രോൺ സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ഇഷ്യൂ ഒന്നുമില്ല. ഇനി അടുത്തത് ലാസ്റ്റ് വരുന്ന ടെട്രാഹൈഡ്രസിൽ ഡിസിൽ അസ്കോർബേറ്റ്. ഇതെന്ന് വെച്ചാൽ ഒരു ഓയിൽ ഫോമേഷനിലുള്ള അല്ലെങ്കിൽ ഒരു വേരിയന്റ് അങ്ങനത്തെ ഒരു വിറ്റാമിൻ സിയുടെ ഫാമിലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന സാധനമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ലിപ്പിഡ് ലെയർ ഒക്കെ അല്ലേ, ഈ ലിപ്പിഡ് ലെയറിലോട്ടൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് നല്ലൊരു സാധനമാണ്. മാത്രമല്ല നല്ല സ്റ്റെബിലിറ്റി ആണ്, നമ്മുടെ എല്ലാ അസ്കോർബിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഏറ്റവും സ്റ്റേബിൾ ഫോമിലൊക്കെ ഉള്ള സാധനമാണ്. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അതിന് കൊടുക്കുന്ന അത്രയും റിസൾട്ട് ഈ ഒരു സാധനത്തിനകത്ത് കിട്ടത്തില്ല. ഏറ്റവും റിസൾട്ട് എപ്പോഴും എല്ലാ അസ്കോർബിക് ആസിഡിന്റെ ഫോമിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആക്നെപ്രോൺ സ്കിൻകാർ സെൻസിറ്റീവ് സ്കിൻകാരൊക്കെ മാക്സിമം വിറ്റാമിൻ സി അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഫോം എന്ന് വെച്ചാൽ എല്ലാ അസ്കോർബിക് ആസിഡാണ്. പക്ഷെ അത് നല്ല സാധനമാണ്, നല്ല പൊട്ടൻ്റ് ഒക്കെ ആണെങ്കിലും ചില സമയത്ത് നമുക്ക് ആക്നെ സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഇതൊരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആസിഡിന്റെ ഫോമേഷൻ അതിനകത്ത് ഉള്ളതുകൊണ്ട് ബാക്കി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടൈപ്പ്. അടുത്തതെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഞാൻ എത്ര കോൺസെൻട്രേഷൻ വിറ്റാമിൻ സി നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യണമെന്ന്. 5% തന്നെ ഏറ്റവും മാക്സിമം യൂസ് ചെയ്യുന്നതാണ്, ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്ന 2-5% ഇടയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മാത്രമല്ല 18 above ഏജിലൊക്കെ ഉള്ള ആൾക്കാർ മാത്രം 2-5 സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മോയിസ്ചറൈസറിന്റെ ഫോമിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് വിറ്റാമിൻ സി ഇല്ല മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആരും
ചാടി കയറി 10-15% വിറ്റാമിൻ സി നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ടായിരിക്കും നല്ല വിറ്റാമിൻ സി ആണ്, സംഭവമൊക്കെ പൊളിയാണ്, നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ യൂസ് ചെയ്യാം. രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഹൈ ലെവലിലുള്ള കോൺസെൻട്രേഷൻ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ സ്കിൻ ഒരിക്കലും അതിന് അഡാപ്റ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ കെയർ ഇത്ര ഹൈ പൊട്ടൻ്റിൽ വിറ്റാമിൻ സി കോൺസെൻട്രേഷനിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. അപ്പൊ സ്കിൻ ഇറിറ്റേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്ന സ്കിൻ ഇറിറ്റേഷൻസ് വരുന്നതെന്നോ. സ്കിൻ ഇറിറ്റേഷൻ വരാതെ വിറ്റാമിൻ സി യൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ, ഞാൻ സെറത്തിന്റെ കാര്യമാട്ടോ ഫസ്റ്റ് പറയുന്നത്, ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ട് റീസൺ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ വിറ്റാമിൻ സി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചില ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വാട്ടറിന്റെ പ്രസൻസിലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മറ്റുള്ള ടോണേഴ്സിന്റെ പ്രസൻസിലോ വിറ്റാമിൻ സി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്ത് ഫേസ് ജസ്റ്റ് ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം വിറ്റാമിൻ സി ഇടുക, എന്നിട്ട് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ബാക്കി സ്റ്റോണോ ബാക്കി സ്റ്റെപ്പിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. ഇത് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ജോവി എന്ന് പറഞ്ഞ സ്കിൻ ഓജി സ്കിൻ കെയറിലെ ഗുരുവാണ്. പുള്ളിക്കാരിയുടെ ഞാൻ എടുത്ത ടിപ്പാണ്, എനിക്ക് നന്നായിട്ട് എഫക്ട് ചെയ്തു. ഞാൻ സ്റ്റിൽ പ്രസന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത നിങ്ങൾക്ക് വിറ്റാമിൻ സി കാരണം ഇറിറ്റേഷൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ കോൺസെൻട്രേഷനിൽ വിറ്റാമിൻ സി ഫസ്റ്റ് ആണ് സ്കിൻ കെയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വിറ്റാമിൻ സി പ്രൊഡക്ട്സ് ഒരുമിച്ച് സ്കിൻ കെയറിലോട്ട് യൂസ് ചെയ്യുന്നത്, അതായത് വിറ്റാമിൻ സിയുടെ ഫേസ് വാഷ്, ടോണർ, വിറ്റാമിൻ സി സെറം, അത് കഴിഞ്ഞിട്ട് വിറ്റാമിൻ സി മോയ്സ്ചറൈസർ, പിന്നെ വിറ്റാമിൻ സി സൺസ്ക്രീൻ, എല്ലാം വിറ്റാമിൻ സി അടങ്ങിയ ഒരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നമുക്ക് വിറ്റാമിൻ സി കോൺസെൻട്രേഷൻ സ്കിൻ കെയറിലോട്ട് ആവുകയും അത് കാരണം നമുക്ക് വിറ്റാമിൻ സി ഇറിറ്റേഷൻ കാരണം ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നിങ്ങളുടെ അത് ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നാണ്, നിങ്ങൾക്ക് ചെറിയ അസിഡിക് നേച്ചറുള്ള പ്രൊഡക്റ്റ് പോലും ഇറിറ്റേഷൻസ് തരുന്നു. പക്ഷേ സ്കിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയും ആക്നെയുടെ മാർക്ക് മാറാൻ വേണ്ടിയിട്ടും നമ്മൾ എല്ലാ അസ്കോർബിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള വിറ്റാമിൻ സി ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇറിറ്റേഷൻ കൂടാനാണ് ചാൻസ്. എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്കിൻ ടൈപ്പുള്ള ആൾക്കാരും വിറ്റാമിൻ സി ഈ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ആക്റ്റീവ് ആക്നേസ് ഉള്ളപ്പോൾ വിറ്റാമിൻ സി യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഇപ്പൊ പ്രസന്റ് സാലിസിലിക് ആസിഡ് സെറം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്, മോർണിംഗിൽ നമുക്ക് യൂസ് ചെയ്താലും സൺ ഡാമേജ് ഒന്നും വരാത്ത സാധനമാണ് സാലിസിലിക് ആസിഡ്. അതിന്റെ പ്രസൻസ് നമ്മൾ സെറത്തിന്റെ ഫോമിലൂടെ നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം സാലിസിലിക് ആസിഡും അതുപോലെ വിറ്റാമിൻ സി അസിഡിക് നേച്ചറുള്ള സാധനമാണ്. അപ്പൊ രണ്ട് അസിഡിക് നേച്ചറുള്ള സാധനം നമ്മുടെ സ്കിൻ കെയറിലോട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്റെ പി എച്ചിനെ ആൾട്ടർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനും സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സാലിസിലിക് ആസിഡും വിറ്റാമിൻ സിയും നമ്മൾ ഒരുമിച്ച് ഒരേ ടൈമിൽ സ്കിൻ കെയർ സെറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് കോംബോ ആണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് വിറ്റാമിൻ സി അബ്സോർബ് ചെയ്യാൻ, നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും സ്കിന്നിന് ബ്രൈറ്റ്നസ്സിനും വൈറ്റ്നസ്സും ബ്ലാക്ക്നസ്സും ഒക്കെ കളയാനായിട്ട്. അപ്പൊ നിങ്ങൾക്കൊന്നുകിൽ ഫേസ് വാഷിന്റെ രൂപത്തിൽ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി മോർണിംഗിൽ യൂസ് ചെയ്യാം, സാലിസിലിക് ആസിഡ് സെറം നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ വിറ്റാമിൻ സി നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സൺ പ്രൊട്ടക്ഷൻ കിട്ടും, ആന്റി ഓക്സിഡന്റ് ആണ്, മാത്രമല്ല നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സൺസ്ക്രീനിന്റെ പ്രസൻസിൽ യൂസ് ചെയ്താൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിറ്റാമിൻ സി എപ്പോഴും മോർണിംഗിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് നൈറ്റിനേക്കാളും. പക്ഷേ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാലിസിലിക് ആസിഡ് മോർണിംഗിൽ തന്നെ യൂസ് ചെയ്യണം എന്നൊരു റൂളും ഇല്ല. സാലിസിലിക് ആസിഡ് എപ്പോഴും യൂസ് ചെയ്താലും നമുക്ക് നല്ലതാണ്. അതിന്റെ അത് ഉപയോഗിച്ചു എന്നുകൊണ്ട് നമുക്ക് സൺ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാലിസിലിക് ആസിഡ് നൈറ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അടുത്ത റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ റെറ്റിനോളിന്റെ പ്രസൻസിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. ആന്റി ഏജിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനമാണ് വിറ്റാമിൻ സിയും റെറ്റിനോളും. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് വിറ്റാമിൻ സി നിങ്ങൾ മോർണിംഗിൽ യൂസ് ചെയ്തിട്ട് റെറ്റിനോൾ നൈറ്റിൽ യൂസ് ചെയ്യാം. ഒന്ന് രണ്ടെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ നമ്മളിപ്പോ സെറത്തിന്റെ ബോട്ടിൽ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്ത് ചെയ്യും, മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും. അത് കാരണം നമ്മൾ മോർണിംഗും നൈറ്റും റിസൾട്ടിന് വേണ്ടി യൂസ് ചെയ്യും. എന്നിട്ട് അടുത്ത് നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫസ്റ്റ് റെറ്റിനോൾ യൂസ് ചെയ്യും. റെറ്റിനോളും സെല്ലിന്റെ ടേൺ ഓവർ കൂട്ടും, വിറ്റാമിൻ സിയും സെല്ലിന്റെ ടേൺ ഓവർ കൂട്ടും. അത് കാരണം സെല്ലിന് പെട്ടെന്ന് ടേൺ ഓവർ ആയിട്ട് കൂടിയിട്ട് സ്കിൻ ഇറിറ്റേഷൻസ് ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല രണ്ടിനും അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് നമ്മൾ സ്കിൻ ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മോർണിംഗിൽ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുക, നൈറ്റിൽ റെറ്റിനോൾ സെറം
ഭയങ്കരം യൂസ് ചെയ്യാം. മാത്രമല്ല റൈറ്ററോൾ നമ്മൾ വീക്ക്ലി 3 times ഒക്കെ യൂസ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഡേയ്സിലെ നൈറ്റിൽ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യാനും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ എക്സ്ഫോളിയേഷൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ യൂസ് ചെയ്യുമ്പോൾ വിറ്റാമിൻ സിയും അതിന് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോ സെറത്തിന്റെ ഫോമിൽ അങ്ങനെ യൂസ് ചെയ്യരുത്. ഫേസ് വാഷിന് ഇപ്പം ഫൈൻ, ടോണറിന്റെ ഫോമിലോ സെറത്തിന്റെ ഫോമിലോ മോയിസ്ചറൈസറിന്റെ ഫോമിലോ റെറ്റിനോ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സിയുടെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ വിറ്റാമിൻ സി സെറം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസർ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടെങ്കിൽ വിറ്റാമിൻ സിയുടെ കൂടെ യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ്. ഈ ആസിഡും നമ്മുടെ വിറ്റാമിൻ സിയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഗ്ലൈക്കോളിക് ആസിഡ് ഏറ്റവും നല്ലത് നൈറ്റിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് നൈറ്റിൽ യൂസ് ചെയ്യുക, വിറ്റാമിൻ സി മോർണിംഗിൽ യൂസ് ചെയ്യുക. മാത്രമല്ല ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ വീക്ക്ലി വൺസോ ട്വൈസോ മാത്രം യൂസ് ചെയ്യാൻ മതി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റാമിൻ സി ബാക്കിയുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യാം. ഈ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്ന ദിവസം മാത്രം വിറ്റാമിൻ സി സ്കിൻ കെയർ ആഡ് ചെയ്യേണ്ട. ഇൻഫാക്ട് നിങ്ങൾ റെറ്റിനോളും ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന ടൈമിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യേണ്ട നൈറ്റിൽ, അല്ലാത്ത നൈറ്റുകളിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്താൽ ഇഷ്യൂ ഒന്നുമില്ല. അടുത്തത് ലാക്ടിക് ആസിഡ്. ഇത് ഏറ്റവും കൂടുതൽ വരുന്ന പ്രഗ്നൻസി അല്ലെങ്കിൽ ലാക്ടേഷൻ ചെയ്യുന്ന ആൾക്കാർ വിറ്റാമിൻ സി നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ വിറ്റാമിൻ സി. അപ്പോൾ നമ്മൾ ലാക്ടിക് ആസിഡ് യൂസ് ചെയ്യും. വിറ്റാമിൻ സി യൂസ് ചെയ്താൽ കുഴപ്പമില്ല, കാരണം എച്ച് ആണെങ്കിലും ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണെങ്കിലും ജനറൽ ആയിട്ടുള്ള ഫോം അല്ല, നമുക്ക് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. ലാക്ടിക് ആസിഡ് ആയാലും നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ആസിഡിന്റെ ഫോമിലായിട്ട് നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെയാണ് നമ്മുടെ മെന്റലിക് ആസിഡും വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. സേഫ് അല്ല, ഈവൻ ടോ അത് ജെന്റിനൽ ഫോമിലാണെങ്കിൽ വിറ്റാമിൻ സി ഇതിന്റെ പ്രസൻസിൽ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അടുത്ത വരുന്ന കൺഫ്യൂഷൻ എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് വിറ്റാമിൻ സിയും റെറ്റിനോളോടെ നിങ്ങൾക്ക് സെറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്തോട്ടെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും. ഒരു പ്രൊഡക്റ്റ് ഒരുമിച്ച് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ട് സെപ്പറേറ്റ് ബോട്ടിലിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ ഫോമുലേഷൻ എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഈ സ്കിൻ ഡാമേജ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹൈപ്പോക്ലോറസ് ആസിഡ് അല്ലേ ഫേസിൽ നമ്മൾ ആക്നെ ഒന്നും വരാതിരിക്കാൻ, വിയർപ്പ് ഗുരുവൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പ്രേ ചെയ്യുന്ന സാധനം, ഇത് നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്ത് മാക്സിമം 2 hours കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്നെങ്കിൽ മാത്രമേ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് നമ്മുടെ ഫേസിൽ ചെയ്യാവുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് ഒരേ ടൈമിൽ വിറ്റാമിൻ സി ഇട്ടും നേരെ ഹൈപ്പോക്ലോറസ് ആസിഡ് ഇട്ടത് അങ്ങനെ ചെയ്യരുത്. ഇത് മാസിഡിന്റെ ഫോമിലാണ് സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇപ്പൊ മനസ്സിലായി ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ വിറ്റാമിൻ സിയുടെ കൂടെ യൂസ് ചെയ്ത് വിടാം, ഇനി ഏതൊക്കെ സാധനം യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി എന്തിന്റെ കൂടെ വിറ്റാമിൻ സി യൂസ് ചെയ്താണ് ബെസ്റ്റ് ബെനിഫിറ്റ് കിട്ടുക? നമ്മളിപ്പോ സെറത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മിനിമലിസ്റ്റിന്റെ ആ വിറ്റാമിൻ സിയിലൊക്കെ നോക്കിയാൽ അതിനകത്ത് ഫെറൂലിക് ആസിഡ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഡീകൺസ്ട്രക്റ്റ് വിറ്റാമിൻ സിയിൽ ഫെറൂലിക് ആസിഡ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഒന്നുകൂടെ സ്റ്റേബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അതുപോലെയാണ് ഹൈഡ്രേറ്റിങ്ങിനെ കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ വിറ്റാമിൻ ഇന് യൂസ് ചെയ്യും. പിന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ ഗ്ലൂട്ടാത്തയോൺ വിറ്റാമിൻ സി സെറത്തിൽ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ആഡ് ഓൺ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് കൂടാതെ പിന്നെ കുറെ സെറങ്ങൾ നമുക്ക് വിറ്റാമിൻ സിയുടെ യൂസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടും. ഒന്ന് വെച്ചാൽ നയാസിനമൈഡ് നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്ത് 5 minutes കഴിഞ്ഞിട്ടാണ് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ പോസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്കിന് ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നാണ് നമുക്ക് ഹയലുറോണിക് ആസിഡ് വിറ്റാമിൻ സിയുടെ യൂസ് ചെയ്ത് കുഴപ്പമില്ല. ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് കോജിക് ആസിഡ്, അതുപോലെ തന്നെ അസലിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ട്രാൻസാമിക് ആസിഡ് നമുക്ക് വിറ്റാമിൻ സിയുടെ യൂസ് ചെയ്താൽ ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ ഇങ്ങനത്തെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വിറ്റാമിൻ സിയുടെ കൂടെ യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ യൂസ് ചെയ്തോളാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആഡ് ഓൺ ബെനിഫിറ്റ്സ് ആണ്. ഇത് നൈറ്റിലും മോർണിംഗിലും നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എന്നോട് പറഞ്ഞുതരാം. നമ്മുടെ വിറ്റാമിൻ ഇ, അതല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ, ചെറുലിക് ആസിഡ്, കോജിക് ആസിഡ്, അസലിക് ആസിഡ്, ആൽഫാർബിറ്റിൻ, ട്രാനെക്സാമിക് ആസിഡ്, നയാസിനമൈഡ്, ഹയലുറോണിക് ആസിഡ്, ഈ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഏത് ടൈമിലും, അതായത് മോർണിംഗും നൈറ്റും സ്കിൻ കെയറിൽ യൂസ് ചെയ്യും. വിറ്റാമിൻ സിയുടെ കൂടെ എന്നല്ല, എന്ത് ഇൻഗ്രീഡിയൻ്റെ കൂടെ മോർണിംഗും നൈറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ കെമിക്കൽ പീല് യൂസ് ചെയ്തിട്ടും ഇത് സ്കിൻ കെയറിൽ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റാമിൻ സിയുടെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആഡ് ഓൺ ഇഫക്റ്റ് ആണ്. ആന്റി ഓക്സിഡന്റ്
റേറ്റും കിട്ടും, ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാൻ പറ്റും. കോജിക്കാസ്റ്റ് വിറ്റാമിൻ സി കൂടെ യൂസ് ചെയ്താൽ, അതല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള എല്ലാ സാധനങ്ങളും കൂടെ യൂസ് ചെയ്യാം. ഹൈഡ്രേഷന് വേണ്ടി നമുക്ക് നയാസിനമയുടെ ഹൈലുറോണിക് ആസിഡ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് സെറത്തിന്റെ ഫോമിലും മോയിസ്ചറൈസറിന്റെ ഫോമിലും ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് വിറ്റാമിൻ സിയുടെ യൂസ് ചെയ്താൽ ഇഷ്യൂ ഒന്നും വരാനായിട്ട് പോകുന്നില്ല. അപ്പൊ ഇനി ആ ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. എനിക്ക് എപ്പോഴും കമന്റ് ബോക്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വിറ്റാമിൻ സിയുടെ കൂടെ ഇത് യൂസ് ചെയ്താമോ, വിറ്റാമിൻ സിയുടെ അത് യൂസ് ചെയ്യാമോ എന്നും, അപ്പൊ ഏതൊക്കെ യൂസ് ചെയ്യാം ഏതൊക്കെ യൂസ് ചെയ്തുകൂടാ എന്നുള്ളതിനെ പറ്റി ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ വിറ്റാമിൻ സി യൂസ് ചെയ്യണമെന്നും നമ്മളിപ്പോ സംസാരിച്ചു കഴിഞ്ഞു. ഇനി വിറ്റാമിൻ സിയുടെ പാക്കേജിങ്ങിലോട്ട് പോകാം. നിങ്ങൾ എല്ലാ അസ്കോർബിക് ആസിഡ് ബേസ് ചെയ്ത് വിറ്റാമിൻ സി ഒക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ മാക്സിമം അത് ഒരു ബ്ലാക്ക് കളർ ബോട്ടിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള പമ്പ് ബോട്ടിലോ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഫോക്സ് ടെയില് ഡീകൺസ്ട്രക്ടിലോ ഒക്കെ നോക്കിയാൽ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലിയർ ബോട്ടിൽ കിട്ടുമ്പോഴത്തേക്ക് അത് മിക്സിമം പ്ലാസ്റ്റിക്, അതായത് നമ്മുടെ സൺലൈറ്റ് അകത്ത് എത്താത്ത ടൈപ്പ് ബോക്സ് നോക്കിയാൽ കുറച്ചുകൂടെ നല്ലതാക്കി ക്ലിയറിൻ്റെയൊക്കെ. പക്ഷെ നമ്മൾ ഗാർനിയറിന്റെ വിറ്റാമിൻ സി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിറ്റാമിൻ സി ആണ് നോക്കിക്കഴിഞ്ഞാൽ, അത് 3x എന്നൊക്കെ പറയും. പക്ഷെ വിറ്റാമിൻ സി ഒരു രീതിയിലും 3x ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാമിൻ സി ഏതെങ്കിലും 5 ഫോമുകളിൽ ഏതെങ്കിലും 3 ഫോമെങ്കിലും വേണ്ടി, ഒരു ഫോമും ഉണ്ടാവില്ല. ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആയിരിക്കും അതിനകത്ത് വിറ്റാമിൻ സി. അതിനകത്ത് കൂടുതലും കാണപ്പെടുന്നത് നയാസിനമയുടെ. അതുകൊണ്ട് തന്നെ മാത്രമല്ല വൈറ്റ് ബോട്ടിലാണ് അന്ന് അത് ഇറങ്ങിയ ടൈമിലൊക്കെ അത് വൻ കോൺട്രവേഴ്സി ആയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ അവർ കുറച്ചും കൂടെ മാറ്റ് ഫിനിഷ് വിറ്റാമിൻ സി ബോട്ടിൽ ആക്കിയെന്നുണ്ടെങ്കിലും ഐ എം സ്റ്റിൽ എനിക്ക് ആ ഗാർഡനിന്റെ വിറ്റാമിൻ സി ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ അവർ ബ്ലാക്ക് ബോട്ടിൽ നൈറ്റിലേക്ക് വേറെ ഇറക്കിയിട്ടുണ്ട്. അതിന് അതും ഇതുപോലെയൊക്കെ തന്നെയാണ് പോട്ടെ. അപ്പോ അത് നിങ്ങൾ ബാക്കി ഡെമോക്കോഡ് വിറ്റാമിൻസ് നോക്കിയാൽ മാറ്റ് ബോട്ടിലായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ മിനിമലിസ്റ്റിന് വിറ്റാമിൻസ് നോക്കിക്കഴിഞ്ഞാൽ മാറ്റ് ബോട്ടിലായിരിക്കും, ബ്ലാക്ക് കളർ ബോട്ടിലായിരിക്കും. ലൈക്ക് നമ്മുടെ ഓർഡിനറിയുടെ വിറ്റാമിൻ സിയുടെ എല്ലാ അസ്കോർബിക് ആസിഡിന്റെ സസ്പെൻഷൻ വാങ്ങിക്കും കിട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബോട്ടെ വേറൊരു ബോട്ടിന്റെ ട്യൂബിന്റെ ഫോമിലായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും വിറ്റാമിൻ സി വാങ്ങിക്കുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. അതിന്റെ ബോട്ടിൽ അതിന്റെ എങ്ങനെയാണ് പാക്കേജ് ചെയ്തിരിക്കുന്നത്, അത് ഏത് ഫോമിലാണ്, നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയതാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റേബിലൈസ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് വിറ്റാമിൻസ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. ഈവൻത്ത് വിറ്റാമിൻസ് വൺ ഓഫ് ദി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിലെ പില്ലറായിട്ട് സംസാരിക്കുന്ന സാധനമാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ലാണ്ട് വിറ്റാമിൻ സി സപ്ലിമെൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ന്യൂട്രീഷ്യൻ്റെയോ ഡോക്ടറിൻ്റെയോ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻസ് വാങ്ങിച്ചിട്ട് വേണം എടുക്കാൻ. നമുക്ക് ഒരു പരിധി കൂടുതലൊന്നും നമ്മൾ വിറ്റാമിൻ സി എടുക്കാൻ പാടില്ല. കാരണം കൊറോണയുടെ സമയത്ത് ആൾക്കാർ അറിഞ്ഞാൽ കുറിച്ച് വിറ്റാമിൻ സി കൂടി കഴിക്കലായിരുന്നു. അത് പിന്നെ നമുക്ക് പിന്നെ ഫ്യൂച്ചറിൽ ബോഡി ഇഷ്യൂ ഉണ്ടാവും, ഒന്നും അധികം ആവാനായിട്ട് പോകരുത്. അതുകൊണ്ട് തന്നെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നെങ്കിൽ മസ്റ്റായിട്ടും അതൊരു ആരെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും കണ്ടിട്ട് വേണം ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട്. ഇത് വെച്ചിട്ട് ഒരുവിധ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് വിറ്റാമിൻ സിയെ പറ്റി ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്യുഎൻഎയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോയിലോട്ട് ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോ ആയിട്ട് ഞാൻ എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് വരുന്നത്. അതുവരെ ബൈ ബൈ.